ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി എന്ന് കരുതുന്ന അഖിൽ സജീവ് അറസ്റ്റിൽ തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് മലപ്പുറം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അഖിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിലേക്ക് കടന്ന അഖിൽ പിന്നീട് തേനിയിലെത്തിയപ്പോഴാണ് പിടിയിലായത് ഇയാളെ തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തേക്കും അതേസമയം ആയുഷ് വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലെ നിയമന തട്ടിപ്പ് കേസിലെ പ്രതി അഖിൽ സജീവും സംഘവും കോട്ടയത്തും വലിയ തട്ടിപ്പ് നടത്തിയെന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് നിയമന കോഴ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ റഹീസിനെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് റഹീസിന്റെ വെളിപ്പെടുത്തൽ ആരോഗ്യ കേരളത്തിന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവുണ്ടാക്കിയത് റഹീസാണ് എന്നാണ് പോലീസ് പറയുന്നത് കേസിലെ മുഖ്യകണ്ണി അഖിൽ സജീവിന്റെ സുഹൃത്താണ് കോഴിക്കോട് സ്വദേശിയും അഭിഭാഷകനുമായ റഹീസ് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ സജീവിനെതിരെയായിരുന്നു കൂടുതൽ ആരോപണം ആയുഷ് വകുപ്പിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയിലെ നിയമനത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നും പല തവണയായി കുറേയേറെ പണം നൽകി എന്നുമാണ് പരാതിക്കാരൻ പറയുന്നത് ഇതോടൊപ്പം ആയുഷ് വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയവർ വ്യാജരേഖ ചമച്ചു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ